ബിഗ് ബോസ് മലയാളം സീസൺ ഫൈവിലെ സംഭവ ബഹുലമായ ഒരാഴ്ചയാണ് കടന്നു പോകുന്നത്. മുൻ മത്സരാർത്ഥികളായിരുന്ന രജിത് കുമാറിൻ്റെയും റോബിൻ രാധാകൃഷ്ണൻ്റെയും ചലഞ്ചേഴ്സായുള്ള വരവോടെ നിരവധി സംഭവ വികാസങ്ങളാണ് വീടിനുള്ളിൽ അരങ്ങേറിയത്. വീക്കിലി ടാസ്കിൻ്റെ ഭാഗമായി ഏതാനും ദിവസത്തേക്കാണ് ഇരുവരെയും ബിബി അഞ്ചിലേക്ക് അണിയറ പ്രവർത്തകർ കൊണ്ടുവന്നത്. പൊതുവെ ഒഴുക്കൻ മട്ടിൽ പോകുന്ന ഷോയ്ക്ക് ഉണർവ് നൽകുക എന്നതായിരുന്നു ലക്ഷ്യം. ഒരു പരിധിവരെ ഇരുവരും അതിൽ വിജയിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോഴിതാ ഷോയിൽ നിന്നിറങ്ങി ഇരുവരും കൊച്ചിയിലെത്തിയിരിക്കുകയാണ്. ഷോയിൽ അച്ചടക്ക ലംഘനം നടത്തിയതിന് റോബിനെ ബിഗ് ബോസ് പുറത്താക്കുകയായിരുന്നു. എന്നാൽ രജിത് കുമാർ എങ്ങനെയാണ് പുറത്തേക്ക് വന്നതെന്ന് വ്യക്തമല്ല. നാളത്തെ ടെലികാസ്റ്റിൽ മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ. അതേസമയം ഷോയിൽ നിന്നും തിരിച്ചെത്തിയ റോബിൻ രൂക്ഷ വിമർശനമാണ് ഷോയ്ക്കെതിരെ ഉന്നയിച്ചത്. എന്നാൽ റോബിൻ്റെ പല പരാമർശങ്ങളും തള്ളിക്കൊണ്ടായിരുന്നു രജിത് കുമാറിൻ്റെ പ്രതികരണം. 5 ദിവസത്തേക്കാണ് ബിഗ് ബോസ് തന്നെ ക്ഷണിച്ചതെന്നും യാതൊരുവിധ സ്ക്രിപ്റ്റും തങ്ങൾക്ക് ഉണ്ടായിരുന്നില്ലെന്നും രജിത് കുമാർ പറഞ്ഞു. എപ്പിസോഡുകൾ കണ്ട ശേഷം റോബിൻ വിഷയത്തിൽ പ്രതികരിക്കാമെന്നും രജിത് കുമാർ വിമാനത്താവളത്തിന് പുറത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. ഈ സീസണിലെ മത്സരാർത്ഥികളെക്കുറിച്ചും രജിത് സംസാരിച്ചു. സീസൺ 5 ഉള്ളത് കിടിലം പിള്ളേരാണെന്നാണ് രജിത് കുമാർ പറയുന്നത്. അവർക്ക് സ്വാർത്ഥതയില്ല. അതുകൊണ്ട് തന്നെ ടാസ്കും ഗെയിമും കഴിഞ്ഞാൽ അവർ നല്ല സൗഹൃദത്തിലാണ്. നമുക്ക് വേണ്ടത് അടിയൊക്കെയല്ലേ? അവരെല്ലാം വിശാല മനസ്കരാണ്, മനസാക്ഷി ഉള്ളവരാണെന്ന് പറയാം. അതാണ് കറക്റ്റ് വാക്ക്. റോബിൻ ഇഷ്യൂ പറയാൻ എനിക്ക് അത് ഒന്നുകൂടി കണ്ട് ക്ലാരിഫൈ ചെയ്യേണ്ടതുണ്ട്. ഞാൻ എന്ത് ചെയ്തു, എപ്പോഴാണ് ഔട്ടായത് എന്നതൊക്കെ നാളെ ലൈവിൽ അറിയാൻ കഴിയും. എന്നെ 5 ദിവസത്തേക്കാണ് വിളിച്ചത്. എനിക്ക് തോന്നുന്നു അദ്ദേഹത്തെയും അങ്ങനെ തന്നെ ആവണം. അത് കൃത്യമായിട്ടറിയില്ല. എന്തായാലും ഞങ്ങൾ ഒന്നിച്ചാണ് വീടിനുള്ളിലേക്ക് പ്രവേശിച്ചത്. എന്തായാലും ഞാൻ ഹാപ്പിയാണ്. എന്നോട് മത്സരാർത്ഥികൾ ചെയ്തത് എന്താണെന്നൊക്കെ നാളെ ലൈവിൽ കാണാമെന്ന് രജിത് കുമാർ പറഞ്ഞു. റേറ്റിംഗ് കുറഞ്ഞതുകൊണ്ടാണോ നിങ്ങളെ കൊണ്ടുപോയത് എന്ന ചോദ്യത്തിന് ഒരിക്കലുമല്ല എന്നായിരുന്നു രജിത്തിൻ്റെ മറുപടി. അതൊക്കെ വെറുതെ തോന്നലാണ്. വൈൽഡ് കാർഡാണെങ്കിൽ പോലും 50 ദിവസത്തിനുള്ളിലേ കൊണ്ടുവരാൻ പാടുള്ളൂ എന്ന് എന്തെങ്കിലും നിയമമുണ്ടോ? അങ്ങനെയൊന്നുമില്ല. ബിഗ് ബോസ് ഒരു ഇൻ്റർനാഷണൽ ഷോ ആണ്. അതിലെ തീരുമാനങ്ങൾ അവരുടേത് തന്നെയാണ്. അല്ലാതെ നമ്മൾ കരുതണം എന്ന പോലെ അത് പോകില്ല. റോബിൻ വിഷയത്തെക്കുറിച്ച് ഞാൻ സംസാരിക്കുന്നതാണ്. അതിനു മുൻപ് എനിക്ക് ഇന്നത്തെയും നാളത്തെയും ഔട്ട് കാണണം. എൻ്റെ മുന്നിലാണ് എല്ലാ കാര്യങ്ങളും നടന്നതെന്നും രജിത് കുമാർ പറഞ്ഞു. അതേസമയം തങ്ങളെ ഗസ്റ്റായിട്ട് വിളിച്ചതാണെങ്കിലും ഒരു സ്ക്രിപ്റ്റും ഉണ്ടായിരുന്നില്ലെന്നും രജിത് വ്യക്തമാക്കി. ഒരു ദിവസം കോൾ വരുന്നു, ഞാൻ ഒരു തുക ചോദിക്കുന്നു. വരുമാനമില്ലാത്തതുകൊണ്ട് വലിയ തുകയാണ് ചോദിച്ചത്. അതോടെ ചീറ്റിപ്പോയെന്നാണ് കരുതിയത്. എന്നാൽ അവർ അത് അംഗീകരിച്ചു. എന്നെ വിളിച്ചു. ഞാൻ അതിലേക്ക് കയറുന്നതിന് 2 മിനിറ്റ് മുമ്പാണ് ബിബി ഹോട്ടലിലേക്കാണ് കയറുന്നതെന്ന് പറയുന്നത്. റോബിൻ്റെ ചില വാദങ്ങളെയും രജിത് തള്ളുന്നുണ്ട്. അഖിലിനെയും സാഗറിനെയും ടാർഗറ്റ് ചെയ്യാൻ ആവശ്യപ്പെട്ടാണ് തന്നെ അയച്ചതെന്ന് റോബിൻ പറഞ്ഞിരുന്നു. എന്നാൽ അത് താൻ വിശ്വസിക്കുന്നില്ലെന്ന് രജിത് കുമാർ പറഞ്ഞു. ആളുകളെ തെറ്റിദ്ധരിപ്പിക്കരുത്. തെറ്റിദ്ധരിപ്പിക്കുന്നതും തമ്മിൽ അടുപ്പിക്കുന്നതും നല്ലൊരു ശീലമായിട്ട് എനിക്ക് തോന്നുന്നില്ലെന്നും രജിത് കുമാർ പറഞ്ഞു. എപ്പിസോഡ് കണ്ട ശേഷം കൃത്യമായ കാര്യങ്ങൾ പറയാമെന്നും രജിത് കുമാർ കൂട്ടിച്ചേർത്തു.